Hi friends, once again welcome back to our channel Gav Talks. So ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോയാണ്. സോ നിങ്ങൾക്ക് വയർലെസ് മൗസ് ആൻഡ് കീബോർഡ്, സോ ഇത് നിങ്ങളുടെ മൊബൈലിൽ കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ ലാപ്പിൽ കണക്ട് ചെയ്യാം, പി സി ഉണ്ടെങ്കിൽ പി സിയിൽ കണക്ട് ചെയ്യാം, കമ്പ്യൂട്ടറിൽ എല്ലാത്തിലും നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്ന വളരെ ചുരുങ്ങിയ ബജറ്റിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ വന്നപ്പോൾ തന്നെ ഇതുപോലെ ആയിരുന്നു ആ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ വലിയൊരു ബോക്സിലാണ് സാധനം വന്നിട്ടുള്ളത്, ചെറിയൊരു പ്രൊഡക്റ്റാണ്, വലിയ ബോക്സിലാണ് സാധനം വന്നിട്ടുള്ളത്. സോക്കെ, നമ്മൾ ആദ്യം തന്നെ ഇതിൽ നമുക്ക് ഒരു കാർഡാണ് വരുന്നത്. ഈ ഒരു കമ്പനിയുടെ സൈൻ ഇൻ സ്റ്റാമ്പും അതുപോലെ തന്നെ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള, അതുപോലെ തന്നെ സൈഡിലോട്ട് മറിച്ച് കഴിഞ്ഞാൽ അവിടെ വാട്സപ്പ് നമ്പർ, ഇൻസ്റ്റഗ്രാം QR കോഡ് എന്നിവ തുടങ്ങിയിട്ടുള്ള അവർ ഇമെയിൽ ID, അവരുമായി കോൺടാക്ട് ചെയ്യാൻ കഴിയുന്ന വലിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു കാർഡിൻ്റെ പിൻവശത്തായിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ ഓക്കെ, അപ്പം നമുക്ക് അതും ജസ്റ്റ് സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഇന്നറിലായിട്ടാണ് നമ്മളെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ബോക്സിൽ മുകളിൽ ഇടതുവശത്തായിട്ട് ഫോട്ടോകോൺസ് എന്ന അവരുടെ കമ്പനിയുടെ നെയിമും, കീഫൈ കോംബോ എന്നും, അതുപോലെ തന്നെ താഴെ ഭാഗത്ത് മൾട്ടിമീഡിയ വയർലെസ് കീബോർഡ് ആൻഡ് മൗസ് എന്നും നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ താഴത്തായിട്ട് ഒരുപാട് ഈ ഒരു കീബോർഡിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ നൽകിയിട്ടുള്ളത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ലാറ്റസ്റ്റ് ടെക്നോളജിയാണ്, 2.4 Hz ആണ് ഇതിൻ്റെ ഇതൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ വലിയ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അത് അവിടെ ഈ ഒരു നമ്മൾ ഏത് സ്ഥലത്താണ് വെക്കുന്നത് ആ സ്ഥലത്ത് നിന്ന് നല്ല രീതിക്ക് അറ്റാച്ചായി നിൽക്കുന്നതായിരിക്കും. ഓക്കെ, യാതൊരു രീതിയിലുള്ള ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല. സോ ഏതായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ മൗസാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതുപോലൊരു കവറിലാണ് നമ്മുടെ മൗസ് വരുന്നത്. ഓക്കെ, അപ്പോൾ മൗസ് നമ്മൾ ഈ ഒരു കവറിൽ നിന്ന് എടുക്കാം. എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല നൈസ് അടിപൊളി ക്വാളിറ്റിയാണ്. ഓക്കെ, നല്ല അടിപൊളി ഡിസൈനിങ്ങും ബിൽഡിങ്ങുമാണ് നമ്മുടെ മൗസിന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ മൗസിൻ്റെ പിൻവശത്താണ് നമ്മൾ ബാറ്ററി ഇൻസെർട്ട് ചെയ്യേണ്ടത്. സോ വലിയ ബാറ്ററിയാണ് ഇത് ഇൻസെർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ബാറ്ററി ഇതിൻ്റെ കൂടെ വരുന്നില്ല, സോ നിങ്ങളത് പുറത്ത് കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുക, വലിയ ബാറ്ററിയാണ്. സോ ഓക്കെ, ക്ലോക്കിലേക്കൊക്കെ ഇടുന്ന രീതിയിലുള്ള ബാറ്ററിയാണ് നിങ്ങൾ വാങ്ങേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു കണക്ടർ ലഭിക്കുന്നതായിരിക്കും. കണക്ടർ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കണക്ടർ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വയർലെസ് കീബോർഡും മൗസും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മൾ PCയും മൊബൈലും കമ്പ്യൂട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതും ഈ വയർലെസ് കീബോർഡും മൗസും PCയും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഏക ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ആ ഒരു കണക്ടർ എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ പരമാവധി സൂക്ഷിച്ചു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആയിട്ട് ഒരു ഓണും ഓഫ് എന്ന ബട്ടൺ കാണാൻ സാധിക്കും. നിങ്ങളൊരു ഓണിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മൗസ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ബാറ്ററി ഇട്ടായിട്ട് വർക്ക് ചെയ്യുന്നത് വരെ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കീബോർഡ് ജസ്റ്റ് ഇതിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. കീബോർഡ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല ഒരു ഒരു കവറിലാണ് നമ്മുടെ കീബോർഡ് വന്നിട്ടുള്ളത്. ഓക്കെ, നല്ലൊരു ബോക്സും അതുപോലെ തന്നെ നല്ല ഒരു കവറിൽ ഇൻക്ലൂഡായിക്കൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു കവറിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റ് ഇത് പുറത്തേക്ക് എടുക്കുക. ഇത് നമ്മൾ ബ്ലാക്ക് വേരിയൻ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഗ്രേ കളറുണ്ട്, അതുപോലെ തന്നെ റെഡ് കളറും ഉണ്ട്. സോ ഓക്കെ, അപ്പോൾ ഇതിന് വാങ്ങാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൈസ് റേഞ്ചിന് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. സോ ഓക്കെ, അപ്പോൾ നല്ല ഒരു ഡിസൈനിൽ വന്നിട്ടുണ്ട്. നമ്പേഴ്സ് ഉണ്ട്, ക്യാപ്സ് ലോക്ക് ഉണ്ട്, ബാറ്ററി ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നടുവിലായിട്ട് അവരുടെ കമ്പനിയുടെ ഒരു ഐക്കൺസും നെയിമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഏകദേശം ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും F1 മ്യൂസിക്കിന് സൗണ്ട് കുറയ്ക്കാൻ, F2 F3 സൗണ്ട് കൂട്ടാനും, അതുപോലെ തന്നെ സൗണ്ട് ഇല്ലാതാക്കാൻ F4 നെക്സ്റ്റ്, അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു ബട്ടൺ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നല്ല ഒരു പ്രൊഡക്റ്റാണ്. സോ എന്തായാലും നമുക്ക് ഇതിനെ പിൻവശത്തുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റെസം ചെക്ക് ചെയ്യാം. പിൻവശത്ത് വരുന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ബാറ്ററി ഇടുന്ന ഒരു പോർട്ടറാണ് വരുന്നത്. സോ ഓക്കെ, നമുക്ക് ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം
രണ്ട് ബാറ്ററിയാണ്. സോ ഈ ഒരു ബാറ്ററി എന്ന് പറയുന്നത് രണ്ട് ബാറ്ററി ഇടേണ്ടതുണ്ട്, ഒന്ന് ഉള്ളിലേക്ക് ഇന്നതായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. സോ അപ്പം രണ്ട് ബാറ്ററി ഇടുന്ന സമയത്ത് നിങ്ങൾ ഇത് റിമോട്ട് ബാറ്ററിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. സോ ക്ലോക്ക് ബാറ്ററി അല്ല, ചെറിയ ബാറ്ററിയാണ് നിങ്ങളിത് പർച്ചേസ് ചെയ്യേണ്ടത് കടയിൽ നിന്ന്. സോ ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ എളുപ്പം ആകാൻ വേണ്ടി നല്ല ഒരു ഗ്രിപ്പ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത്, ഈ ഒരു ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് മൗസിൽ കെയർ ചെയ്യാവുന്നത് പോലെ തന്നെ കീബോർഡിലും നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കെയർ ചെയ്യാവുന്നതാണ്. സോ ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു കീബോർഡിൽ വരുന്നത്. സോ എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാറ്ററികളൊക്കെ നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ മൂന്ന് ബാറ്ററിയാണ് ഇവിടെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ബാറ്ററി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണുന്ന ഓൺ ഓഫ് എന്നുള്ള ആ ഒരു ബട്ടൺ നിങ്ങൾ സ്വിച്ച് ചെയ്തിട്ട് ഓണിലേക്ക് മാറ്റുക. ഇവിടെ നിങ്ങൾക്ക് കൂടിയിട്ട് കാണാൻ സാധിക്കും ഒരു റെഡ് ലൈറ്റ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കത്തിയിട്ടുണ്ടെന്ന്. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ സാധിക്കും എന്ന് തന്നെ വിചാരിക്കുകയാണ്. സോ ഇനി നമുക്ക് നമ്മുടെ കീബോർഡിലേക്കും നമ്മളെ ഈ ഒരു ബാറ്ററി നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് കീബോർഡില്ലാതെ മൗസ് മാത്രമായിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. സോ ഓക്കെ, അപ്പം നമ്മളിവിടെ കീബോർഡിലോട്ട് നമ്മളെ രണ്ട് ബാറ്ററി നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിനുശേഷം ഈ ഒരു കീബോർഡിൻ്റെ ബാറ്ററി ഭാഗം നമുക്കതും ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, നല്ല ഒരു ഡിസൈനും ക്വാളിറ്റിയിലും സാധനം വരുന്നുണ്ട്. സോ ഇനി നമുക്കിത് ഇങ്ങനെ വർക്ക് ചെയ്യാമെന്ന് പോലും ജസ്റ്റ് ചെക്ക് ചെയ്യാം. സോ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വലിയ ക്വാളിറ്റിയിലൊന്നും വീഡിയോ കാണാൻ സാധിക്കില്ല. സോ ഇത് ക്യാമറ വളരെ ഒരു ലോ ആയിട്ടുള്ളൊരു മൊബൈലിൽ നിന്നാണ് നമ്മൾ ഇത് വീഡിയോ ചെയ്യുന്നത്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു കണക്ടറാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു കണക്ടർ നമ്മുടെ മൊബൈലിലോട്ട് സി ടൈപ്പ് പോർട്ടറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ USB ആണെന്നുണ്ടെങ്കിലും കണക്ട് ചെയ്യാൻ സാധിക്കില്ല. സോ അപ്പോൾ നിങ്ങൾ വാങ്ങേണ്ടത്, നിങ്ങൾ ഒരു കടയിൽ പോയിട്ട് ഒരു OTG കണക്ഷൻ വാങ്ങേണ്ടതുണ്ട്. സോ ഓക്കെ, അപ്പോൾ ഇതിന് ഏകദേശം ഒരു 30-40 രൂപയ്ക്ക് വരുന്നുള്ളു. സോ അതിനുശേഷം നിങ്ങൾക്കിത് USB ഉണ്ട്, അതുപോലെ തന്നെ സി ടൈപ്പ് ഉണ്ട്. സോ നിങ്ങളുടെ മൊബൈൽ ഏതാണോ ചാർജിങ് പോർട്ടുള്ളത്, സോ അത് നിങ്ങൾ വാങ്ങുക. സോ അതിനുശേഷം ഈ ഒരു കണക്ഷൻ നമ്മൾ ആ ഒരു OTG കണക്ഷനുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. സോ ഓക്കെ, അതിനുശേഷം നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സെറ്റിങ്സ് റെഡി ആയിട്ടുണ്ടാവും. ചില മൊബൈൽസിൽ സെറ്റിങ്സിൽ പോയിട്ട് OTG കണക്ഷൻ എനേബിൾ ചെയ്യേണ്ടതുണ്ടായിരിക്കും. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഓക്കെ, അപ്പം നമ്മളിവിടെ ഗൂഗിളിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ ഓക്കെ, അപ്പം മൗസ് വെക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ഒരു ഇത് കീബോർഡ് നിങ്ങൾ കയ്യിൽ കേൾക്കേണ്ടതെന്ന്. സോ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഞാനിവിടെ കീബോർഡ് വെച്ചിട്ട് വയർലെസ് കീബോർഡുമായിട്ടാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഫ്രണ്ട്സ്, അപ്പം ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് മൊബൈലിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ലാപ്പിലൊക്കെയാണ് ചെയ്യുന്നതെന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് OTG കണക്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള കണക്ട് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ലാപ്പിലും കമ്പ്യൂട്ടറിലൊക്കെ നമുക്കിത് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് മൊബൈലിൽ കീബോർഡും മൗസും വെച്ച് നിങ്ങൾക്ക് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാർഗം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.